നമസ്കാരം, ഞാൻ ജയശു. എല്ലാവർക്കും ജയശുസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് പയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പയർ കൃഷിനെ കുറിച്ചിട്ടാണ്. പയർ എങ്ങനെയാണ് നടേണ്ടതെന്നും അതിൻ്റെ പരിചരണ രീതിയും, അപ്പോൾ ഞാൻ എൻ്റെ പയർ കൃഷിക്ക് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക, നല്ല രീതിയിൽ വിളവെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പയർ കൃഷിയുടെ വീഡിയോയിലേക്ക് പോകാം. പയർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ നിലമൊരുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നടാൻ എടുക്കുന്ന സ്ഥലം നന്നായി കിളച്ച് അതിൽ കുറച്ച് കുമ്മായിപ്പൊടി ഇട്ട് ഏകദേശം ഒരു 5-6 ദിവസം വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ ഇട്ടത് ചാണകപ്പൊടിയും കുറച്ച് ചാരപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത്. അതിലേക്ക് വിത്ത് പാകുകയാണ് ചെയ്തത്. വിത്ത് പാകി ഒരു 4 ദിവസം കഴിയുമ്പോൾ വിത്ത് മുളക്കുന്നതാണ്. അപ്പോൾ വിത്ത് മുളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 4 ഇല പ്രായമാകുമ്പോൾ ആദ്യ വളം നമ്മൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യ വളമായിട്ട് കൊടുത്തത് ഇതേ ചാണകപ്പൊടിയും ചാരപ്പൊടിയും മിക്സ് ചെയ്ത വളമാണ് ആദ്യമായിട്ട് ഞാൻ ഈ പയർ കൃഷിയിൽ പ്രയോഗിച്ചത്. പിന്നെ ഒരു 2 ആഴ്ച കഴിയുന്ന സമയത്ത് വീണ്ടും ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ കൊടുത്ത വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് ഞാൻ ചാരത്തിലിട്ട് ഒരു 2 ആഴ്ച മൂടി വെച്ചു. ആ 2 ആഴ്ച കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള പൊടിഞ്ഞ വളമായിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു വളം ഞാൻ ഇതിന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം നല്ല രീതിയിൽ പൂക്കൾ വരാനും കായ് ഉണ്ടാകാനും തുടങ്ങി. അപ്പോൾ അതൊരു നല്ല വളമാണ് ഈ പയർ കൃഷിക്ക്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ തടത്തിൽ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ചാരവും മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്താലും നല്ല രീതിയിൽ ഇതിന് പൂക്കൾ വരികയും കായ ഉണ്ടാവുകയും ചെയ്യുന്നത് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക, നല്ല രീതിയിൽ പയർ കൃഷിയിൽ നിന്ന് വിളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ പയർ കൃഷിയിൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയോഗിക്കുന്ന ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലെ വളർന്നു വരുന്ന ഈ ചെറിയ ശാഖകൾ നമ്മൾ ഇതിൻ്റെ തലപ്പ് നുള്ളിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തലപ്പ് നുള്ളിക്കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് വരികയും അതിൽ ഒരുപാട് പൂക്കളും കായകളും ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഞാൻ ഒന്നാമത് ചെയ്യുന്ന ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കൂട്ടം കൂടാമായി നിൽക്കുന്ന ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും ഇതിന് നല്ലൊരു പ്രയോഗം തന്നെയാണ്. അപ്പോൾ ഈ പയർ കൃഷിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുഞ്ഞയുടെ ശല്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ മുഞ്ഞേന അരക്ക് എന്നാണ് പറയാറ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മുഞ്ഞേനെ കൊണ്ടുള്ള ശല്യമാണ് ഈ പയർ കൃഷിയിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ എന്ത് കാര്യങ്ങൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്താലും നമ്മുടെ ഒരു നോട്ടം തീർച്ചയായിട്ടും ഈ പയർ കൃഷിയിൽ ഉണ്ടായിരിക്കണം. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ മുഞ്ഞേന ഇല്ലാതാക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ കൃഷിയിൽ നോക്കിയാൽ യാതൊരു വിധത്തിലുള്ള മുഞ്ഞയുടെ ശല്യവും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ജൈവ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ ഇവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ദിവസവും ഒരു നേരമെങ്കിലും ഈ പയറ് തോട്ടത്തിൽ വന്ന് ഇതൊക്കെ നിരീക്ഷിച്ചാൽ നമ്മൾക്ക് ആ മുഞ്ഞയുടെ ആദ്യ സമയത്ത് തന്നെ അതിനെ നമുക്ക് എടുത്ത് കളയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു നോട്ടം ഈ കൃഷി തോട്ടത്തിൽ ഉണ്ടാകണം എന്നതാണ്. പിന്നെ മുഞ്ഞക്കുള്ള ഏറ്റവും നല്ല പ്രതിവിധിയായി എനിക്ക് തോന്നിയത് ഇതേപോലെയുള്ള ചോണൻ ഉറുമ്പിനെ ഈ പയർ കൃഷിയിലേക്ക് കയറ്റിവിട്ടാലുണ്ടല്ലോ, ഇത് നല്ല രീതിയിൽ മുഞ്ഞയെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ലതായി തോന്നിയ ഒരു ഐഡിയയാണ് ഈ പിന്നെ ചോണൻ ഉറുമ്പിനെ ഇതിലേക്ക് കയറ്റിവിടുക എന്നുള്ളത്.
നമ്മുടെ പയറൊക്കെ വിളവെടുക്കേണ്ട രീതിയിൽ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് കണ്ടാലോ. പയർ കൃഷിയുടെ വിളവെടുപ്പ് കണ്ടില്ല, ആദ്യമായിട്ടുള്ള വിളവെടുപ്പാണ്. ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അടുക്കളത്തോട്ടത്തിൽ പയർ കൃഷി ചെയ്യുക, ഇതുപോലെ വിളവെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പയർ കൃഷിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുപോലെയുള്ള കർഷക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.